ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും വീട്ടിൽ നല്ല മക്കളായിട്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ തന്ന വർക്കൊക്കെ ചെയ്ത് എല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ടാവും അല്ലേ? എല്ലാം ചെയ്ത് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണേ. രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. റെഡി അല്ലേ? മക്കളിപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ചിത്രം വരയ്ക്കുകയും അതിന് നിറം നൽകുകയും എല്ലാം ചെയ്യാറില്ലേ? എല്ലാ മക്കളായിട്ട് എല്ലാവരും ചിത്രം വരച്ച് നിറം നൽകണേ. ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള 107-ാമത്തെ പേജിലുള്ള ഒരു ചിത്രം കാണിച്ചു തരാം. നമുക്ക് ആ ചിത്രം ഒന്ന് നോക്കിയാലോ? എല്ലാവരും റെഡിയല്ലേ? ടീച്ചർ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം കാണിച്ചു തരാം. എല്ലാവരും കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം. ഓമന ചങ്ങാതിമാർ എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പാഠത്തിന്റെ പേര്. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? ടീച്ചർ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 106, 107 പേജിലുള്ള ചിത്രങ്ങളാണ് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണേ. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? ചിത്രത്തിൽ ഒരു വീടുണ്ട്. ഒരു വീടുണ്ട്. വീടിന് തൊട്ടടുത്തായിട്ട് എന്താ കാണുന്നത്? എന്താണ് മക്കളൊന്ന് പറഞ്ഞേ? വലിയൊരു മരമുണ്ട് അല്ലേ? ആ മരത്തിൽ കുറെ ചിത്രങ്ങൾ കാണുന്നില്ലേ? കാക്കകളുണ്ട്. കാക്കയുടെ കൂടുണ്ട്. പിന്നെ ഒരു അണ്ണാനുണ്ട്. തൊട്ട് താഴെയായിട്ട് ഒരു മക്കളെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 106, 107 പേജിലുള്ള കുറേ ചിത്രങ്ങളുണ്ട്. ടീച്ചർ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരട്ടെ. എന്തെല്ലാമാണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ചിത്രത്തിൽ ഒരു വീടുണ്ട്. വീടിന് തൊട്ടടുത്ത് ഒരു മരം കാണുന്നില്ലേ? വീടിന് തൊട്ടടുത്തായിട്ട് വലിയൊരു മരമുണ്ടല്ലേ? മരത്തിൽ കാക്കകൾ കൂട് കെട്ടിയിട്ടുണ്ട്. മക്കൾ കാണുന്നില്ലേ? പിന്നെയോ, മരത്തിലൊരു അണ്ണാറക്കണ്ണനുമുണ്ട്. മരത്തിന് ഏറ്റവും അടിയിലായിട്ട് എന്താണ് കാണുന്നത്? ഒരു ചിലന്തിയുടെ കൂടുണ്ട് അല്ലേ? അപ്പോൾ മരത്തിൽ എന്താണ് ഉണ്ടായിരിക്കുന്നത്? എന്താണിത്? ചക്കയാണല്ലേ? അപ്പൊ അത് ഏത് മരമായിരിക്കും? ഏത് മരമാണ്? പ്ലാവ് അല്ലേ? പ്ലാവ് മരമാണ് നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. പിന്നെ എന്തെല്ലാമുണ്ട് ഈ ചിത്രത്തിൽ? ചിത്രത്തില് ഒരു പശുവുണ്ട്, ആടുകളുണ്ട്, പിന്നെ കുട്ടികളുണ്ട് അല്ലേ? പിന്നെയോ, കോഴിയുണ്ട്, പൂമ്പാറ്റകളും ഉണ്ട്. പിന്നെ എന്ത് കാണുന്നുണ്ട് നിങ്ങൾ? തൊട്ടടുത്തായിട്ട് ഒരു കുളമുണ്ട് അല്ലേ? കുളത്തിൽ താറാവും കൊച്ചകളും എല്ലാം ഉണ്ട്. പിന്നെ ഒരു പൂച്ചയും ഉണ്ട് തൊട്ടടുത്ത് തന്നെ. പിന്നെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു വയൽ കാണുന്നുണ്ട് അല്ലേ? വയലുണ്ട്. അടയുമുണ്ട്. കുറേ ചെടികൾ അല്ലേ? തെങ്ങുണ്ട്. പിന്നെയോ, ഇവിടെ പശുക്കളുണ്ട്. പിന്നെ എന്താ കാണുന്നത്? വയലിന് തൊട്ടടുത്തായിട്ട് ഒരു മല കാണുന്നുണ്ട്. ഒരു തീവണ്ടി കടന്നു പോകുന്നത് കാണുന്നുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ കാണുന്നില്ലേ നിങ്ങളിതില്? എല്ലാവർക്കും ഇഷ്ടമായോ ഈ ചിത്രം? ഇഷ്ടമായില്ലേ? അപ്പോൾ മക്കളെല്ലാവരും ചിത്രം കണ്ടില്ലേ? ഇനി ഈ ചിത്രത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നോക്കിയാലോ. ഒന്ന് നോക്കാം. ചിത്രത്തിൽ ഈ മരത്തിലിരിക്കുന്ന കാക്ക എന്ത് ചെയ്യുന്നുണ്ട്? കാക്കയുടെ കുഞ്ഞിന് തീറ്റ കൊടുക്കുന്നുണ്ടല്ലേ?
പിന്നെ ഇവിടെയുള്ള പശു വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾ മൈതാനത്തിലിരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെയോ പൂവിലേക്ക് എത്തുന്ന പൂമ്പാറ്റകളുണ്ട്. തേൻ കുടിക്കാനായി വന്നെത്തുന്ന പൂമ്പാറ്റകളുണ്ട്. കുളത്തിൽ താറാവുകൾ നീന്തി കളിക്കുന്നുണ്ട്. പശുക്കൾ എന്താ ചെയ്യുന്നത്? പശു പുല്ല് തിന്നുകയാണ്. പശു പുല്ല് തിന്നുന്നുണ്ട്. ആടും പുല്ല് തിന്നുന്നുണ്ട് അല്ലേ? ഇത്രയും കാഴ്ചകളാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്നത്. എന്ത് മനോഹരമാണ് അല്ലേ ഈ ചിത്രം? മക്കൾ പലതരം വളർത്തു ജീവികളുടെ ചിത്രം കണ്ടില്ലേ? കണ്ടിട്ടില്ലായിരുന്നോ? ഏതെല്ലാം ജീവികളായിരുന്നു ടീച്ചർ പറഞ്ഞു തന്നത്? ഏതെല്ലാമായിരുന്നു? പശു ഉണ്ടായിരുന്നു അല്ലേ? പശു ഉണ്ടായിരുന്നു, ആടുണ്ട്, പിന്നെയോ പൂച്ചയുണ്ട്. ചിത്രത്തില് എന്താണ് നമ്മൾ കണ്ടത്? ഒരു കുട്ടി കോഴിക്ക് തീറ്റ കൊടുക്കുന്നുണ്ടല്ലേ. അതിന് തൊട്ടടുത്തായിട്ട് കോഴി കുഞ്ഞുങ്ങളുമുണ്ട്. പിന്നെ എന്താ കാണുന്നത്? വീടിന്റെ തൊട്ടടുത്തൊരു കുളം കണ്ടില്ലേ? ആ കുളത്തിൽ എന്തുണ്ടായിരുന്നു? താറാവുകളുണ്ടല്ലേ. താറാവുകൾ എന്താ ചെയ്തത്? താറാവുകൾ കുളത്തിൽ നീന്തി കളിക്കുന്നത് കണ്ടു അല്ലേ. നല്ല രസമില്ലേ കാണാൻ? ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ പരിചയപ്പെട്ടില്ലേ? ഇപ്പൊ എല്ലാവരും പഠിച്ചോ? ആ ചിത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? ഈ ചിത്രത്തിൽ ഏതെല്ലാം വളർത്തു ജീവികളെയാണ് മക്കൾ കണ്ടത്? ഏതെല്ലാമായിരുന്നു ഒന്ന് പറഞ്ഞേ. പൂച്ചയുണ്ട്, പിന്നെയോ കോഴിയുണ്ട്, പിന്നെ എന്താണുള്ളത്? താറാവുണ്ടല്ലേ, പിന്നെയോ പിന്നെ പശു ഉണ്ട്, ആടുണ്ട്. നിങ്ങളുടെ വീട്ടില് ഇതേപോലെ വളർത്തുന്ന ജീവികളുണ്ടോ? അപ്പോൾ നമ്മൾ ഏതെല്ലാം വളർത്തു ജീവികളെയാണ് ചിത്രത്തിൽ കണ്ടത്? ഏതെല്ലാമായിരുന്നു ഒന്ന് പറഞ്ഞു നോക്കിയാലോ? ഏതെല്ലാമാണ്? പശു ഉണ്ട് അല്ലേ, പശുണ്ട്, ആടുണ്ട്, പിന്നെ പൂച്ചയുണ്ട്, പിന്നെയോ കോഴിയുണ്ട്, താറാവുണ്ടായിരുന്നല്ലേ. അതേപോലെ മക്കളുടെ വീട്ടിലും ഇതേപോലുള്ള വളർത്തു ജീവികളില്ലേ? ഏത് വളർത്തു ജീവിയാണ് നിങ്ങളുടെ വീട്ടിലുള്ളത്? മോന്റെ വീട്ടിൽ ഏത് വളർത്തു ജീവിയാണുള്ളത്? പട്ടിയാണോ? മോന്റെ വീട്ടില് പട്ടിയാണുള്ളത് അല്ലേ. മോളുടെ വീട്ടിലോ ഏതാണ്? പൂച്ചയുണ്ടോ? മോളുടെ വീട്ടിൽ പൂച്ചയുണ്ടല്ലേ. ടീച്ചറെ വീട്ടിൽ എന്താണുള്ളതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ടീച്ചറെ വീട്ടില് താറാവാണ് ഉള്ളത്. അപ്പൊ ഓരോരുത്തരുടെയും വീടുകളില് ഓരോ വളർത്തു ജീവികളുണ്ട് അല്ലേ? എല്ലാവർക്കും വളർത്തു ജീവികളെ വലിയ ഇഷ്ടമല്ലേ? അപ്പോൾ മക്കളുടെ വീട്ടിൽ പലതരത്തിലുള്ള വളർത്തു ജീവികളാണ് ഉള്ളത് അല്ലേ? എന്തൊക്കെയായിരുന്നു ഒന്ന് കൂടി പറഞ്ഞേ. കോഴി ഉണ്ടായിരുന്നു, പശു ഉണ്ടായിരുന്നു, പിന്നെയോ ആടുണ്ട് അല്ലേ. ചില കുട്ടികളുടെ വീട്ടില് പൂച്ചയുണ്ട്. മറ്റു ചിലരുടെ വീട്ടിലോ പട്ടിയുണ്ട് അല്ലേ. നല്ല രസമല്ലേ ഈ ജീവികളൊക്കെ കാണാനും പരിപാലിക്കാനും? എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ചിത്രത്തിലുള്ള പലതരം വളർത്തു ജീവികളെ നമ്മൾ പരിചയപ്പെട്ടില്ലായിരുന്നോ? പിന്നെയോ നിങ്ങളുടെ വീട്ടില് എന്തൊക്കെയോ വളർത്തു ജീവികളുണ്ടല്ലേ, അവയുടെ പേര് നിങ്ങൾ പറഞ്ഞു തന്നു. ടീച്ചറെ വീട്ടിൽ എന്തായിരുന്നു ഉള്ളത്? എന്തായിരുന്നു ടീച്ചർ പറഞ്ഞു തന്നത്? ടീച്ചറെ വീട്ടിൽ താറാവുണ്ടായിരുന്നു അല്ലേ. അപ്പോ നമുക്കൊന്ന് നോക്കിയാലോ. നമ്മളിപ്പോൾ പല വളർത്തു മൃഗങ്ങളുടെയും പേര് പരിചയപ്പെട്ടില്ലേ? ഇനി നമുക്ക് അവയുടെ ശബ്ദം എങ്ങനെയാണെന്ന് കേട്ട് നോക്കിയാലോ. പശു കരയുന്നത് പോലെയാണോ ആട് കരയുന്നത്? അല്ലല്ലോ. പൂച്ച കരയുന്നത് പോലെയാണോ പട്ടി കുരയ്ക്കുന്നത്? അതും അല്ല. കോഴി കൂവുന്നത് പോലെയാണോ താറാവ് കരയുന്നത്? ആണോ? അല്ല അല്ലേ. നമുക്ക് അതൊന്ന് കേട്ടു നോക്കിയാലോ. ഓരോ ജീവിയുടെ ശബ്ദമൊന്നും നമുക്ക് കേട്ടു നോക്കിയാലോ. കേട്ടു നോക്കാം. പശു എങ്ങനെയാ കരയാ? പശു എങ്ങനെയാ കരയാ? ഇനി ആട് കരയുന്നത് എന്തെങ്ങനെയാന്ന് കേട്ടു നോക്കിയാലോ. ആട് എങ്ങനെയാ കരയുവാ? ഇനി നമുക്ക് പൂച്ചയുടെ ശബ്ദം ഒന്ന് കേൾക്കാം അല്ലേ. പൂച്ച എങ്ങനെയാ കരയുവാ? മ്യാവ് മ്യാവ് മ്യാവ്.
പലതരം വളർത്തുജീവികളെ പരിചയപ്പെട്ടു അല്ലേ? പലതരത്തിലുള്ള വളർത്തുജീവികൾ എന്തെല്ലാമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെയോ? ഈ വളർത്തുജീവികളുടെ ഓരോ വളർത്തുജീവികളുടെയും ശബ്ദങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. എല്ലാവരും അറിഞ്ഞില്ലേ? ഇനി നമുക്ക് ഈ വളർത്തുജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമെന്ന് കണ്ടു നോക്കിയാലോ? ടീച്ചർ പറഞ്ഞു തരട്ടെ. അപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പല തരത്തിലുള്ള വളർത്തുജീവികളെ പറ്റി പറഞ്ഞില്ലേ? പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? അവയുടെ ശബ്ദം എന്താണെന്ന് പറഞ്ഞു അല്ലേ? ഓരോ ജീവിയുടെ ശബ്ദം വേറെ വേറെയാണ് അല്ലേ? ഇനി നമുക്ക് ഈ വളർത്തുജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്ന് പറയണ്ടേ? നമുക്ക് പശുവിനെ വളർത്തുന്നുണ്ട്, നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത്? മക്കളൊന്ന് പറഞ്ഞ്. പശു പാൽ തരുന്നുണ്ട് അല്ലേ? പശു പാൽ തരുന്നുണ്ട്. അതേപോലെ ആടോ? ആടിനെ വളർത്തുന്നത് കൊണ്ട് ആടും പാൽ തരുന്നുണ്ട് അല്ലേ? ആടും പശുവെല്ലാം നമ്മൾ വളർത്തുന്നത് എന്തിനാണ്? പാല് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോ പാല് കിട്ടുന്നതിന് വേണ്ടിട്ട് നമ്മൾ ഈ മൃഗങ്ങളെ വളർത്തുന്നുണ്ട് അല്ലേ? ഈ പാല് കുടിക്കുന്നതോ? പാൽ എന്തിനാ നിങ്ങൾ കുടിക്കുന്നത്? എല്ലാവരും പാല് കുടിക്കുന്നില്ലേ? എന്തിനാ നിങ്ങൾ പാല് കുടിക്കുന്നത്? നല്ല ഉന്മേഷവും നല്ല ആരോഗ്യവും ഒക്കെ ലഭിക്കാൻ എല്ലാ കുട്ടികളും പാല് കുടിക്കണം. പിന്നെ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? കോഴിയെ പറ്റി പറഞ്ഞു. കോഴിയെ വളർത്തുന്നത് കൊണ്ട്? കോഴിയെ വളർത്തുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? കോഴിയിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കും? മുട്ട ലഭിക്കുന്നുണ്ട് അല്ലേ? കോഴിയിൽ നിന്നും താറാവിൽ നിന്നും നമുക്ക് മുട്ട ലഭിക്കുന്നുണ്ട് അല്ലേ? മുട്ട എല്ലാവർക്കും ഇഷ്ടമല്ലേ? എല്ലാവരും മുട്ട കഴിക്കാറില്ലേ? താറാവും കോഴിയും നമുക്ക് മുട്ട തരുന്നുണ്ട്. പാലും മുട്ടയും എല്ലാം കഴിക്കുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യം കിട്ടും അല്ലേ? അതുപോലെ പട്ടിയെ നമ്മൾ എന്തിനാണ് വളർത്തുന്നത്? പട്ടി നമ്മുടെ വീട്ടില് കാവലായി നിൽക്കുന്നുണ്ടല്ലേ? കള്ളന്മാരും പരിചയമില്ലാത്ത ആളുകളൊക്കെ വരുന്ന സമയത്ത് പട്ടി കുരച്ച് ശബ്ദമുണ്ടാക്കി നമ്മളെ അറിയിക്കും. പട്ടിയെ കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. അതേപോലെ പൂച്ചയെ നമ്മൾ വളർത്തുന്നില്ലേ? പൂച്ച എന്തിനാണ് വളർത്തുന്നത്? നമ്മുടെ വീടുകളില് എലികളൊക്കെ ഉണ്ടാവുമല്ലേ? അപ്പോൾ എലികളെ പിടിക്കുന്നത് ആരാണ്? ആരാണ് എലിയെ പിടിക്കുക? പൂച്ചയാണല്ലേ? അപ്പോൾ നമ്മൾ പൂച്ചയെ വളർത്തുന്നത് കൊണ്ട് എലിയെ പിടിക്കാൻ സഹായിക്കുന്നുണ്ട്. മക്കളെ, നമ്മൾ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു നോക്കിയത്? എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കിക്കേ, എന്തെല്ലാമായിരുന്നു? ആദ്യം നമ്മളൊരു ചിത്രം കണ്ടു അല്ലേ? ചിത്രത്തിൽ ഒരുപാട് വളർത്തുജീവികളെ നമ്മൾ കണ്ടു. പിന്നെ എന്താണ് കണ്ടത്? ഈ വളർത്തുജീവികളെ കുറിച്ചുള്ള വളർത്തുജീവികളുടെ ശബ്ദം നമ്മൾ എങ്ങനെയാണെന്ന് കേട്ടു അല്ലേ? പല കുട്ടികളുടെയും വീട്ടിൽ പല തരം ജീവികളാണ് ഉള്ളത്. ഓരോ ജീവിയുടെയും ശബ്ദം എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. പിന്നെയോ? ഈ വളർത്തുജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതും നമ്മളിന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? വളർത്തുജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ നമ്മൾ പഠിച്ചു, ഏതെല്ലാം വളർത്തുജീവികളാണെന്ന് പഠിച്ചു, പിന്നെ അവയുടെ ശബ്ദവും നമ്മൾ പഠിച്ചു അല്ലേ? ഇനി ടീച്ചർ നിങ്ങൾക്കിന്ന് കുറച്ച് പ്രവർത്തനങ്ങൾ തരട്ടെ. എന്തൊക്കെയാ പ്രവർത്തനങ്ങൾ എന്ന് ടീച്ചർ പറഞ്ഞു തരട്ടെ. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് വളർത്തുജീവികളുടെ ചിത്രങ്ങൾ വെട്ടി നന്നായി ഒട്ടിച്ച് ബുക്കിൽ ഒട്ടിച്ച് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഒരു വർക്ക് കൂടി ടീച്ചർ പറയട്ടെ. അപ്പോൾ പലതരം ജീവികളുടെ ശബ്ദം നമ്മൾ കേട്ടില്ലേ? അതേപോലെ ഈ ജീവികളുടെ ശബ്ദം നിങ്ങൾ അമ്മയ്ക്കും അച്ഛനും എല്ലാം കേൾപ്പിച്ചു കൊടുക്കണേ. പിന്നെ ഒരു വർക്ക് കൂടി നമുക്ക് ചെയ്യാനുണ്ട്. നിങ്ങളുടെ പല കുട്ടികളുടെയും വീട്ടിൽ കോഴി ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഒരു കോഴിയുടെ ചിത്രം വരച്ച് ഭംഗിയായി വരച്ച് നിറം കൊടുത്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കുമല്ലോ. ഓക്കെ, ബൈ, അടുത്ത ക്ലാസ്സിൽ കാണാം.